സാമൂഹ്യ നേതൃരംഗങ്ങളിൽ ധാർമ്മിക കർമ്മങ്ങൾക്ക് നിസ്സീമമായ പങ്ക് വഹിച്ച ഇബ്രാഹിം സാഹിബ് നിങ്ങളോട് അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹത്തെ ആദരവും ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده وصلى على رسوله الكريم. بہمان رہا سادات انگڑا علماء کڑا پریا پٹا مطالب انگڑا مومن انگڑا السلام علیکم ورحمت اللہ وبرکاتہ. 26 കൊല്ലം ഇതെങ്ങനെയാണ് കഴിഞ്ഞത് ആലോചിച്ച് നോക്കിയാൽ ഇന്നലെ നടന്ന സംഭവത്തിന്റെ പോലെയാണ്. തങ്ങൾ പറഞ്ഞ പോലെ ഇതെല്ലാം ഹയാത്തുൽ മോമിനീങ്ങളാണ്. മൗലാന റൂമി റഹ്മത്തുള്ളാഹി അലൈഹിനോട് അവരെ ശിഷ്യന്മാർ ചോദിക്കുന്നു, നിങ്ങളിപ്പോ ഞങ്ങൾ മുമ്പിൽ ഹയാത്തിലുണ്ട്, നിങ്ങളെ വഫാത്തിന്റെ ശേഷം ഞങ്ങളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന്. അപ്പൊ മഹാൻ റൂമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുക്കുകയാണ് ശിഷ്യന്മാരോട്, ഫട്ടയിലുള്ള വാള് പുറത്തെടുത്താൽ ആ വാളിൽ എന്ത് ശക്തി ഉണ്ടാവുമോ അള്ളാഹിന്റെ ഔലിയാക്കന്മാര് നഫ്സിന് ആ തടിന്റെ ഉള്ളിന്ന് ആ റൂഹ് പുറത്തു വന്നാൽ അത്ര തന്നെ ശക്തി ഉണ്ടാകും, പത്തരട്ട് ആ ശക്തി അധികപ്പെടും. അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് ഖയാമത്ത് നാൾ വരെ നിലനിർത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ മഹാന്മാർ ഈ ലോകത്ത് ഖയാമത്ത് നാൾ വരെ ഇവരെ പ്രകാശം അത് വെളിച്ചപ്പെടുന്നുണ്ടാവും. ഞാൻ ദർശോദിയ മൊയിലാറല്ല, ഒരു ദർശനും കിതാബ് ഓതിയവനല്ല, മഹാന്റെ 40 വർഷങ്ങളെ കാലമുള്ള ബന്ധം ഞാൻ വിട്ടാല് വേറെ ഒരു രാഷ്ട്രീയക്കാരം ഇത്ര അടുപ്പമായിട്ട് മഹാന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നത് എന്റെ കാഴ്ചയിലില്ല. പക്ഷെ ഞാൻ അറിഞ്ഞ ഒറ്റൊരാള്, ഞാൻ കഴിഞ്ഞ ഒരു 3-4 സമ്മേളനത്തിന് മുമ്പ് ഈ വിഷയം അവതരിച്ചിരുന്നു നമ്മളെ കൊടുവള്ളിയിലെ MLA മൊയിൻകുട്ടി. ഒരു ദിവസം ഞാന് തിരുവനന്തപുരത്ത് ട്രെയിന് കയറി, ട്രെയിനിൽ ഇരുന്നപ്പോ കാണാൻ മൂപ്പര് പെട്ടെന്ന് വന്ന് എന്റെ കൈപിടിച്ച് മുത്തി. ഞാൻ പറഞ്ഞു, അയ്യോ മൊയിൻകുട്ടി MLA അല്ലേ, ഇരിക്കൂ. അല്ലല്ല, നിങ്ങൾ മഹാന്റെ ആ സംബന്ധം ഉള്ളതുകൊണ്ട് നിങ്ങളെ കുറെ കൊല്ലായി കാണണം, നിങ്ങളായിട്ട് ഒരു ബന്ധപ്പെടണം എന്നുള്ള എനിക്ക് ആശ ഉണ്ടായിരുന്നു, ഇന്നാണ് അന്ന് പൂരീകരിച്ചത്. ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ ലീഗാര് വിശ്വസിക്കുവോ മൊടൂർ ഷേഖിനെ മുകളില്? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് വരുമ്പോ അയാളെ പറയാം, എന്റെ സ്വന്തം ഭാര്യ ക്യാൻസർ എന്ന് പറഞ്ഞ് കോഴിക്കോട് ആസ്പത്രിയിലായിരുന്നു, ഒരു കൊല്ലം ചികിത്സ നടത്തി, ഒരു ഫലം കിട്ടിയിട്ടില്ല. എന്റെ സ്നേഹിതന്മാർ എന്നെ പിടിച്ച് ഒന്ന് മടൂർ ഉസ്താദിന്റെ അടുത്ത് പോക, അവിടെ പോയാൽ ഇനി പരിഹാരം ഉണ്ടാവുന്ന പറയുമ്പോ മൂപ്പര് പറഞ്ഞ് എനിക്കത് വിശ്വാസമില്ല. സ്നേഹിതന്മാരെ നിർബന്ധം കൊണ്ട് ഞാൻ മഹാന്റെ അടുത്തേക്ക് പോയി. പോയവരെ എന്നെ കണ്ടപാട് മൂപ്പ് മഹാൻ പറഞ്ഞത്, ആ രോഗം ആ ദേഹത്തിൽ ഇല്ല. ഇയാൾ അതിശയപ്പെട്ടു പോയി. ഒരു കൊല്ലായി എക്സ്റേ നടത്തി, ക്യാൻസർ ഉണ്ടെന്ന് ഡോക്ടർമാർ വരുന്നുണ്ട്. ഈ മൊയിലാർ ഉടനെ പറയുന്നുണ്ടല്ലോ ആ രോഗം അവിടെ ഇല്ലാന്ന്. കുറച്ചു നേരം പിന്നെയും അവിടെ നിന്ന് നിന്നേരം
മുസ്ലിമാര് പറഞ്ഞ് ഉടനെ പോയിക്കോളി, ആ ഡാക്ടർ നിങ്ങളെ കാണാൻ തിരക്ക് കൂട്ടുന്നുണ്ട്. ഇയാൾക്ക് പിന്നും മനസ്സ് വരുന്നില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞാലും പിന്നെ മുസ്ലിമാർ പറഞ്ഞ് ഇപ്പൊ പോവുക, നിങ്ങളെ അമ്മോച്ചൻ നിങ്ങളെ നോക്കി നടക്കുന്നുണ്ട് ആശുപത്രിയിൽ. ഭാര്യനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി നല്ലോണം ഭക്ഷണം കൊടുക്കുക, ആ രോഗം ആ സ്ത്രീക്കില്ല. ഇയാൾ അവിടുന്ന് ഉടനെ ആശുപത്രി വന്നു നോക്കുമ്പോ ഇയാളെ അമ്മോച്ചനുണ്ട്, ഇയാളെ പറഞ്ഞു കിടക്കുന്നത്. അമ്മോച്ചൻ കണ്ട് ചോദിച്ചു, എന്താ? ഇല്ല, ഡാക്ടർ നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ മൊയ്യൻകുട്ടി എം എൽ എ എന്തായി, അമ്മോച്ചനെ കൂട്ടിയിട്ട് ഡാക്ടറെടുത്ത് പോയി. ഡാക്ടർ പറഞ്ഞ് ക്ഷമിക്കണം, ഞങ്ങൾ നോക്കിയത് പാളിച്ചപ്പെട്ടുപോയി, ഈ രോഗം ഈ സ്ത്രീക്ക് ഇല്ല, നിങ്ങൾ ഈ പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകാം. അതിനുശേഷം നാലഞ്ചെണ്ണം പ്രസവിച്ചു. ലീഗിന്റെ എം എൽ എ മൊയ്യൻകുട്ടി പറഞ്ഞതാ ഇത്. ഞാൻ ആ സമയത്ത് ഇനി വഫാത്താകാന് ഒരു 20 ദിവസമുണ്ട് എന്ന് പറയുമ്പോ അന്ന് മൂപ്പന്റെ വീട്ടിലാ, ഞാൻ ഉടനെ കാണാൻ പോയി. പോയപാട് പറഞ്ഞ് ഇപ്പൊ ആ മോഹാമിന്റെ പണി പൂർത്തിയാകും, അത് നല്ല രീതിയിൽ നടക്കൂ, അവിടെ ഞാൻ വന്നാൽ ഒറ്റ ഒന്ന് ആ മുസ്ലിമിന്റെ ശിർക്ക് അവിടെ ഉണ്ടാകൂല. ഞാനെല്ലാം കൂടി ബേജാറായി. അപ്പൊ ഈ മൂപ്പന് ആളെ വിടണല്ലോ, അപ്പൊ പറഞ്ഞ് സി എമ്മിന് പറഞ്ഞേക്കട്ടെ. അപ്പൊ മഹാൻ പറഞ്ഞ് സി എം അല്പനേരം കൂടി വിശ്രമിക്കട്ടെ, കുടിക്കാൻ കൊണ്ടോ. മൂപ്പനോട് സുലൈമാനി ചായ കൊണ്ടുവന്ന് മഹാൻ അവരുകൾ കുടിച്ചു, എന്റെ കയ്യിൽ കൊടുത്ത് കുടിച്ചോ, വിശ്രമിക്കൂ. ഞാൻ പറഞ്ഞു, വികാരെ എനിക്ക് വേണ്ടിയിട്ട് ദുആരക്കണം, അല്ലാഹു തആല ഈമാൻ നന്നാക്കും, ആഖിറത്ത് നന്നാക്കും, വലിയ ഉന്നതമായ പദവിയിൽ പോകും, കുറെ പെൺകുട്ടികളുണ്ട്, നല്ല വീടുകൾ എടുക്കണം. അപ്പൊ ഞാൻ തമാശക്ക് പറഞ്ഞു, രാഷ്ട്രീയക്കാരനല്ലേ, അന്ന് എനിക്കിത് അറിഞ്ഞുകൂടാലോ, അന്ന് എന്തെന്ന വയസ്സും അത്ര ലോകത്തിന്റെ ദുനിയാവിന്റെ ചിന്തയാണ്. ഞാൻ പറഞ്ഞു പൈസ എനിക്ക് കുറെ വേണം, പറഞ്ഞു എപ്പോഴും പൈസ ഉണ്ടാവും, ബേജാറാക്കേണ്ട ആവശ്യമില്ല, ചിരിച്ചോണ്ട്. അപ്പൊ കുറച്ചും കൂടി ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു ഇപ്പൊ പോകാം. ഞാൻ കൈമുത്തി എന്റെ മേത്തെല്ലാം തടയി കൊടുത്ത് തല്ലമുള്ള കൈവച്ച്, എന്താ സ്നേഹം, എന്റെ ഉപ്പ എത്ര സ്നേഹിച്ചിനോ അതിന്റെ പത്തിരട്ടി മഹാൻ എന്നെ സ്നേഹിച്ചത്. അതിന്റെ ശേഷമാണ്, അതിന്റെ മുമ്പ് മഹാൻ അവർ പറഞ്ഞ ഓരോരോ വാക്കുകൾ എന്റെ ചെവിയിലുണ്ട്. ഓരോരോ വാക്ക് ഇന്ന് ഈ കാണുന്ന ഉലമാക്കൾ, ഇന്ന് ഈ കെ എ പി എന്ന് പറയുന്ന ഈ വഷളകൾ, ഈ സഹാബികളെ അടിക്കലും ഇതെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ, അന്ന് എറണാകുളം സമ്മേളനം നടന്നുകൊണ്ട് നിൽക്കുമ്പോ ഞാൻ എ പി ഉസ്താദിന്റെ കൂടെ ഇല്ല. ഞാൻ പെട്ടെന്ന് റൂമിൽ കയറി, ഓ അതെന്ത് എറണാകുളം സമ്മേളനം, ഈ കെ ഉസ്താദിന്റെ മുമ്പിൽ അത് വിജയിക്കുമോ എന്ന് പറയുമ്പോ മുസലാർ പെട്ടെന്ന് എണീച്ചു നിന്നിരുന്നു, തോബ ചെയ്യുക, തോബ ചെയ്യുക. ഞാനങ്ങ് ബേജാറായി. ഞാൻ പറഞ്ഞു, മൊയ്ലാരെ ഞാനൊന്ന് തെറ്റ് ചെയ്തിട്ടാലോ, തോബ ചെയ്യുക. താജുൽ ഉലമ എ പി ഉസ്താദ് ഹക്കാണ്, എറണാകുളം സമ്മേളനം വിജയിക്കൂ, സി എം ഇബ്രാഹിം എറണാകുളം പോവുക, പ്രസംഗിക്കുക, അവരെ തടുത്താൻ ആരെക്കൊണ്ടും സാധിക്കൂല. ഞാൻ എ പി ഉസ്താദിനെ ഉടനെ വന്ന് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ വിജയിച്ചു, ഇനി എറണാകുളം ഞാൻ വരാം. എ പി ഉസ്താദിന് ഒരു അത്ഭുതം,
ഇതെങ്ങനെയാ ചെയ്യേണ്ട? ഞാൻ അവിടെ പോയി സമ്മേളനാക്കിയാൽ സുന്നത്ത് ജമാഅത്ത് രണ്ടായി എന്നൊരു വാദം വരുമല്ലോ. ഇരിക്കോ, അങ്ങനെ എ പി ഉസ്താദ് മഹാനെ കാണാൻ പോയി. കാണാൻ പോയ സന്ദർഭത്തിൽ എ പി ഉസ്താദിനോട് മഹാൻ പറയുവാണ്, സമ്മേളനം നടത്തണം, നിങ്ങൾ വിജയിക്കൂ, വാദം പ്രതിവാദം നടത്തണം, ഞാൻ ഖിസർ നബീന്റെ സുന്നത്താണ്, നിങ്ങൾ മൂസ നബീന്റെ സുന്നത്താണ്, സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്കുള്ള അധികാരം ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് വിജയമുണ്ടാകും, വിജയമുണ്ടാകും. ഇന്നെന്താ കാണുന്നത് ഞങ്ങള്? കേരള ഗവൺമെന്റ് അല്ലടോ പറയുന്നത് തൊടാൻ പാടില്ല, എ പി ഉസ്താദ് ഞങ്ങളുണ്ട്, തൊട്ടാ ഗവൺമെന്റ് കൂടെ ഉണ്ട്. ആരാ പറയുന്നത്? ഇപ്പോഴത്തെ ഗവൺമെന്റാ പറയുന്നത്. ഇത് പറയിപ്പിക്കുന്നതാരാ? ഇതാ ഇവിടെ വിശ്രമിക്കുന്ന മാൻ. ഈ മഹാന്റെ ശക്തി എന്താ? ഇത് നടത്തുന്നാക്കിയത് അറിഞ്ഞൂടാ. അവർക്ക് ആ പെട്ടിന്റെ മുകളിൽ ആ കണ്ണുള്ളൂ, മഹാന്റെ കൂടെ അവരില്ല. പെണ്ടാരപ്പെട്ടി അവരെ കൂടെ ഉണ്ട്, ആ മഹാൻ ഞങ്ങളെ കൂടെ ഉണ്ട്, അതിൽ യാതൊരു സംശയമില്ല. അതില് അലഹമ്ദുലില്ലാഹ്, ഉസ്താദിന്റെ ആയുസ് അല്ലാഹു തആല ഏറ്റുകൊടുക്കുമാറാകട്ടെ. അതാ പറയുമ്പോഴത്തേക്ക് തന്നെ എത്തി അലഹമ്ദുലില്ലാഹ്. طال البدر علينا من ثنيات البداء واجب الشكر. ഒരു വലിയന്റെ ഉമ്മയാണ് ഈ ഉമ്മ വിശ്രമിക്കുന്ന ഈ സ്ഥലത്ത്. ഇങ്ങനത്തെ അടിമകേട് പരാൻ പാടില്ല. ഇവർക്ക് വല്ലതെന്തെങ്കിലും നെറ്റലുണ്ടോ? രണ്ട് നമുക്ക് അവിടെ തുടങ്ങിക്കാം. അലഹമ്ദുലില്ലാ, പ്ലാൻ റെഡിയായി. 1.5 കോടി രൂപ അതിന് ചെലവ് വരും. ഞാൻ പറഞ്ഞു തുടങ്ങിക്കോളി, അത് മൊയിലാരും മുസ്ലാരും ഉണ്ടാക്കി തരുമെന്ന്. 1 കോടി 2 കോടി 10 കോടി ഒരു പ്രശ്നമില്ല. അന്ന് ആ നായരെ സ്ഥല കുട്ടികൾ കിടന്ന് ചോറെടുത്തിട്ട് പുതിയ എടുത്തിട്ട് പോകുമ്പോ അയാൾ പറയൂ, മാപ്പിളാർ എറിച്ചെടുത്തിട്ട് എന്റെ പറമ്പത്ത് വരണ്ടെന്ന്. അങ്ങനത്തെവരോട് പറഞ്ഞു നീ പോയി അത് എടുക്കുന്നു. ഞാൻ അയാളോട് പോയി ചോദിച്ചു, പറഞ്ഞു എന്താ വില? 40 ലക്ഷം. ഞാൻ പറഞ്ഞു 45 തരാ. മാപ്പിളാറ് ഭീഷണപ്പെടുത്തി സ്ഥലം എടുക്കൂല, നീ പറഞ്ഞത് 40 ആണ്, ഞങ്ങൾ 45 അത് എടുക്കാൻ തയ്യാറാണ്. അവ സന്തോഷമായി ആ സ്ഥലം കൊടുത്ത്. ഇന്ന് ആ സ്ഥലത്തിന്റെ വില 6 കോടി രൂപ. മുഖാം ഇവരെടുത്തുണ്ട്, പക്ഷെ അധികം സ്ഥലം ഞങ്ങളെടുത്താ ഉള്ളത്. ഈ സ്ഥാപനത്തിൽ ഞാൻ ഇതിലൊന്നും അധികം പാടുപെടാനോ നോക്കാനില്ല. ദുആയിരിക്കും ഇത് അഹമ്മദ് ബാഹ്മി ഉസ്താദിന്റെ ദുആ ബർക്കത്ത് കൊണ്ട് ഇന്ന് അവിടെ ഈ ശിലാകർമ്മം സുലൈമാൻ ഉസ്താദ് ഇന്ന് നിർവഹിച്ചു. ഇൻഷാല്ലാ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ നാട്ടിലുള്ള കുട്ടികൾ ദീന് പഠിച്ചതിന് ശേഷം ഒരു ITI, ഒരു മെക്കാനിക്ക്, AC മെക്കാനിക്കോ, ഫാന്റെ മെക്കാനിക്കോ, മോട്ടറിന്റെ മെക്കാനിക്കോ, അങ്ങനെ 2 കൊല്ലം 1.5 കൊല്ലം പഠിക്കാനുള്ള ഒരു ITI കോഴ്സും കൂടി. കാരണം മുസ്ലിംകാർക്ക് സാധുക്കള് മിസ്കിങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹിക്കുന്ന മഹാനാണ്. എത്ര പൈസ എടുത്ത് അതും പ്രത്യേകിച്ചിട്ട് ഉമ്മാന്റെ മുകളിലുണ്ടായിരുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് നേർച്ച കൊടുത്ത്, ഇത് ഉമ്മാക്കുള്ള നേർച്ച എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു ബാഗ് പ്രത്യേകം വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഉമ്മാക്കുള്ളതല്ലേ. അങ്ങനെ മഹാന്റെ ഉമ്മ ഏറ്റവും വലിയ റോസാ ഷെരീഫിനും പോകുന്ന മുമ്പ് ഫാത്തിമത്തു സഹറ റസിയല്ലാഹു തആലാനു അവിടെ പോയി സിയാറത്ത് ചെയ്ത്, ഹംസ റസിയല്ലാഹു തആലാനു അവിടെ പോയി സിയാറത്ത് ചെയ്ത് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റോസാവിലേക്ക് ഞാൻ സിയാറത്തിന് പോകുന്നുണ്ട്, എന്റെ ദുആ സ്വീകരിക്കാൻ
നിങ്ങൾ ദുവായിരിക്കണേ എന്ന് പറഞ്ഞാൽ വല്ലാഹി സത്യം, നിങ്ങൾ ദുവാ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അത് സ്വീകാര്യമാവും. എന്റെ അനുഭവമായത് ഞാൻ പറഞ്ഞല്ലോ, 4 കൊല്ലം മുമ്പ് എന്റെ മകളെ കല്യാണത്തിന് 10 പൈസ എന്റെ കയ്യിലില്ല. 2 മാസത്തിനുള്ളിൽ എങ്ങനെയാ പൈസ വന്ന്? കേരളത്തിലുള്ള എല്ലാ ഉലമാക്കളും താജുൽ ഉലമാ നിക്ക എ പി ഉസ്താദ് ഖുദ്ബ മക്കത്തെ കാബയുടെ താക്കോലുള്ള അബ്ദുൽ റഹ്മാൻ ശുവേബി അവരുടെ ദുആ. കാബയുടെ താക്കോലുള്ള വടമസ്തം വന്നു. എങ്ങനെയാ വന്നത്? പൈസയില്ല, ഞാൻ നേരിട്ട് ഇവിടെ വന്ന് ദുആയിരുന്നു. മൊയ്ലാരെ 10 പൈസയില്ല, ദുആയിരുന്നു. ഇവിടുന്ന് നേരെ തോന്നി മക്കത്ത് പോവ, ഉമ്ര ചെയ്ത് മദീനത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റോസാവില് ദുആ ചെയ്ത് തിരികെ വന്ന് കിട്ടാത്ത സ്ഥലത്ത് നിന്ന് 2 കോടി രൂപ കിട്ടി. 24,000 ആളുണ്ടായിരുന്നു കല്യാണത്തിന്. ഇത് ബഡായിക്ക് പറയുന്നതല്ല, നിങ്ങൾ ഈമാൻ ഉറപ്പിച്ചോളി. മുഖാമ് നടത്തുന്ന കമ്മിറ്റിക്കാരെ പെട്ടിക്ക് നോക്കണ്ട, ആ പെട്ടിന്റെ പിന്നിലുള്ള ആത്മാവ് ആരാണെന്ന് നോക്ക്. മരിച്ചാൽ അള്ളാഹനോട് മറുപടി പറയേണ്ടി വരും, ദുനിയാവിൽ തന്നെ ഇതിന്റെ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അവിടെയുള്ള 2-ാമത്തെ ഖബർ, അവരെ ജ്യേഷ്ഠൻ, മുസ്ലിം പറയൂ ജ്യേഷ്ഠൻ എന്ന് പറയണ്ട, ഉപ്പ മരിച്ചതിന്റെ ശേഷം എന്റെ ഉപ്പാന്റെ പോലെ കൊണ്ടു നടന്ന് മഹാനാർന്ന് അവരെ ഖബറുണ്ട്. അവിടെയും ചെരുപ്പ് വിടുന്നു. അവരെ മക്കൾ ഇത് നോക്കി നടക്കുന്നുണ്ട്. അവർക്കെങ്കിലും ഇത് നാണം വേണ്ടേ? ഞങ്ങൾ ഉപ്പാന്റെ ഖബറാണ് ഇതുള്ളത്, ഇത് ചെയ്യുന്നത് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇത് എങ്ങനെ ഇവർക്ക് പറഞ്ഞ് സൂചിപ്പിക്കുക? അതുകൊണ്ട് ഞാൻ സൈനത്തുൽ മുസ്ലിയാറിന്റെ മകൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോർട്ടിൽ കേസുണ്ട്, ആ കേസിൽ ഞാൻ തന്നെ പ്രതിയായി കൂടാൻ തയ്യാറാണ്. ഈ തീരുമാനം സുപ്രീം കോർട്ടിൽ നിന്ന് 2-ാമത് വരട്ടെ. ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ കോർട്ട് മടൂർ ഖദ്ദസല്ലാഹു സിറുദീസാണ്. മഹാനവറുകളെ ഈ തീരുമാനം എടുക്കട്ടെ, അവർക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർക്ക് ഞങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ പണ്ടങ്ങായിട നടത്തിപ്പോവായിരുന്നു, പക്ഷേ അത് ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ അതുവിന്റെ ആൾക്കാരാണ്. ഭക്ഷണം ഉണ്ടാക്കണം, ബഹളം ഉണ്ടാക്കണം, ഇതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. മനസ്സ് കരയൂ, കരഞ്ഞുകൊണ്ട് മുസ്ലിയാരോട് പറയൂ, മുസ്ലിയാരെ നിങ്ങൾ ഉമ്മാന്റെ ഉമ്മ, ഉമ്മ നിങ്ങളെ ബാപ്പാന്റെ പോലെ, നിങ്ങളെ ജ്യേഷ്ഠൻ, അവരുടെ മുകളിലാണ് ഇതിങ്ങനത്തെ ഇത് നടക്കുന്നത്. നിങ്ങൾ ഇതിനവർ വൈ കാണിക്കണേ. അവരോട് ഇത് അവതരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇനിവർ മാർഗം അല്ലാഹു താല കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ഈ അടുത്ത ആണ്ടിലേക്ക് അവിടെയുള്ള ബിൽഡിംഗ് പൊന്തി തീരണം. അത് പൊന്തുമാകാറാകട്ടെ. അടുത്ത കൊല്ലം കൊണ്ടുവന്ന് പൊങ്കുറ്റാള ഹിസിന്റെ ശോഭ അവിടെ തുടങ്ങാനുള്ള ഒരു പരിപാടി ഇൻഷാ അല്ലാ ഞങ്ങൾ തുടങ്ങിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് ആന്നത്രത്തോളം സഹായങ്ങൾ സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം. സുന്നത്ത് ജമാഅത്ത് ഇന്ന് കേരളത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ സുന്നത്തുകളെ മുറുക്കി പിടിക്കാനുള്ള ഒരു മഹാനായ പ്രസ്താവനം ഇന്ന് മുസ്ലിം ജമാഅത്ത്, അതാ അതിന്റെ നേതൃത്വം കാന്തപുരം സുൽത്താൻ ഉൽമാ അബൂബക്കർ മുസ്ലിയാർ മഹാനവർകൾ ഇന്ന് അതിന്റെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അത് വിജയിച്ചു, ഇനിയും വിജയിക്കും. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, പക്ഷേ ഇരുന്നെടുത്ത് ദ്വാരണ കസാല മറിയും, കസാല പൊന്തു. അതിപ്പോ അത് കാണുന്ന കാഴ്ച. ഇനിയും കൂടി നിങ്ങളെ കറാമത്ത് എന്താന്ന് ചോദിച്ചാല് തോറ്റാളോട് പോയി ചോദിച്ചാൽ മതി കറാമത്ത് എന്താണ്. എന്നോട് ചോദിച്ചു വോട്ട് എവിടെ പോയിന്ന് ഞങ്ങൾ തേടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, സഹാബികളെ തലയിക്കെട്ട് കഴിച്ചാൽ മതി, അതിൽ വോട്ടുണ്ടാവും, അത് നിങ്ങൾ എണ്ണാ മതി എന്നിട്ട് മൊയ്ലാമാരൊന്ന് നിസ്സാരപ്പെടുത്തണ്ട. ഇന്ന് ദീനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇന്ന് MBBS BA പഠിക്കാണ്ട് അള്ളാന്റെ ദീന് നിലനിർത്തണം എന്ന് പറഞ്ഞിട്ട് യുവത്വം ത്യാഗം ചെയ്ത് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ മൊയ്ലാമാരായി ഇന്ന് ദീന് പ്രചരിക്കാൻ വേണ്ടിയിട്ട് നിന്ന് അവർക്ക് ഞങ്ങൾ എല്ലാ സഹകരണം സഹായം ചെയ്യണം.
അത് ചെയ്തുകൊണ്ട് ഉണ്ടായാൽ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം ഉണ്ടാവുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ ഞാൻ വിശദമായി ഇനി അധികം സംസാരിക്കാൻ പോകുന്നില്ല. ശവ്വാൽ മാസമാണ്, വ്യാഴാഴ്ച ദിവസം ഇന്ന് മമ്പർത്ത് പോയി, അവിടും സിയാറത്ത് ചെയ്ത് മഹാന്മാരെ കണ്ട്, ഇവിടെയും വന്ന് നോമ്പ് വരുന്ന സിയാറത്ത് ചെയ്ത് നല്ല ഒരു സ്ഥിതിയിൽ ഈ സ്ഥാപനം ഇനിയും വളരും. സുന്നത്തി ജമാഅത്തിനെ പേടിപ്പിക്കുകയോ താപ്പിക്കുകയോ അല്ല എ പി ഉസ്താദിനെ എന്തെങ്കിലും ആക്കോ, ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിക്കേണ്ട, ഞങ്ങൾ ജീവൻ കൊടുത്ത ഉസ്താദിന്റെ മാനത്തിനെ സംരക്ഷിക്കുമെന്ന് പറയുന്നതിൽ യാതൊരു സംശയം ആർക്കും വേണ്ട. ഈ സർക്കാരല്ല, മോള സർക്കാരല്ല, മഹാന്മാരുകള് ഔലിയാക്കന്മാർ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളാണ്, അറുവാക്കൾ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളാണിത്. അതുകൊണ്ട് ഞങ്ങൾക്കുള്ളത് ബടായി പറയുന്നില്ല, ഞങ്ങൾ ഒരാൾക്ക് ഉപദ്രവിക്കാൻ പോവില്ല. ആര് ഉപദ്രവിക്കാൻ വന്നാലും ഞങ്ങൾ സബൂർ ചെയ്യും, പക്ഷെ ഞങ്ങളെ സബൂറിന്റെ എല്ലാ പരിശിക്കാൻ പോകണ്ട. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഹലോ ഹലോ. സുഹൃതം നിറഞ്ഞ മടവൂർ ഷരീഫിന്റെ ഹൃദയാനുഭവങ്ങൾ സാക്ഷിയാക്കി